ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹെൽത്ത് റോഡ്സ്. ഇന്നത്തെ നമ്മുടെ താരം വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു ടീ ആണ്. വളരെ നാച്ചുറലായിട്ടുള്ള ഒന്നാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടീ ആണ്. അതുപോലെ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടുന്നതിനും, ഇപ്പോൾ മഴക്കാലമാണല്ലോ വരുന്നത്, ഈ സമയത്ത് രോഗപ്രതിരോധ ശേഷി കൂടുന്നതിനും എല്ലാം ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരിഞ്ച് നീളത്തിലുള്ള, ഏകദേശം ഒരിഞ്ച് നീളം വരുന്ന ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ശരിക്കും വൃത്തിയാക്കി വാഷ് ചെയ്തെടുക്കുക. അതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും. അതിൻ്റെ ആ ഇഞ്ചിയിലുള്ള സർവത്ര നീരുകളും നമ്മുടെ ഈ ചായയിലേക്ക് ഇറങ്ങാനായിട്ട് അത് ഉപകരിക്കും. ഞാനിവിടെ ഒരു കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളം എടുക്കുക. കാരണം അത് നമുക്ക് ആ തിളച്ച് വരുമ്പോഴത്തേക്കും ആ അര കപ്പ് വെള്ളം വറ്റി ഒരു കപ്പ് ആവുന്നിടം വരെ നമ്മൾ തിളപ്പിക്കണം. ഈ ഇഞ്ചി നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ടൊരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചെടുക്കണം. ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോള് കുറയ്ക്കുന്നതിനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇഞ്ചി ഡയജഷന് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് ഒതുങ്ങുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ വിസ്രൽ ഫാറ്റ് കുറയുന്നതിനും ബോഡി ഡിറ്റോക്സ് ചെയ്യുന്നതിനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടീയാണിത്. വെള്ളം നന്നായി തിളച്ച് കറക്റ്റായി വന്നപ്പോൾ ഞാനതൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിനയുടെ പുതിനയില അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു ഹെൽത്തി ഡയറ്റാണ്. രാവിലെയും വൈകിട്ടും ആഹാരത്തിന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 5 ദിവസം കൊണ്ട് നമുക്കതിൻ്റെ എഫക്റ്റ് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവാതിരിക്കുക. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.